നമസ്കാരം ഇസ്ലാമിക നിയമങ്ങൾ കർശനമായി നടപ്പാക്കി അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടം രാജ്യത്തെ മുസ്ലിങ്ങൾ മദ്യം കുടിക്കുകയോ വിതരണം ചെയ്യുകയോ പാടില്ലെന്ന് താലിബാൻ നിർദ്ദേശം നൽകി കാബൂളിൽ നിന്ന് പിടിച്ചെടുത്ത മദ്യത്തിന്റെ ബാരൽ കനാലിൽ ഒഴുക്കി കളഞ്ഞു മൂവായിരം ലിറ്റർ മദ്യമാണ് കനാലിൽ ഒഴുക്കിയത് ഇതിന്റെ വീഡിയോ താലിബാൻ ട്വിറ്ററിൽ പങ്കുവച്ചിരുന്നു മൂന്നുപേരെ അറസ്റ്റ് ചെയ്യുകയുമുണ്ടായി അനധികൃതമായി മദ്യം വിൽക്കുന്നുവെന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് അഫ്ഗാൻ രഹസ്യാന്വേഷണ വിഭാഗം റെയ്ഡ് നടത്തിയത് മദ്യം നശിപ്പിക്കുകയും പിടികൂടിയവരെ കോടതിക്ക് കൈമാറുകയും ചെയ്തുവെന്ന് താലിബാൻ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഇന്റലിജൻസ് അറിയിച്ചു മദ്യം വിൽക്കുന്നതും ഉപയോഗിക്കുന്നതും നേരത്തെ അഫ്ഗാനിൽ നിരോധിച്ചതാണ് താലിബാൻ അധികാരത്തിലെത്തിയ ശേഷം ഇക്കാര്യത്തിൽ കണിശമായ നിരോധനം ഏർപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു അഷ്റഫ് ഖനൈ സർക്കാരിന്റെ കാലത്തും നിരോധനം നിലവിലുണ്ടായിരുന്നു അതേസമയം അമേരിക്കൻ സൈനികർക്ക് സൈനിക ക്യാമ്പുകളിൽ മദ്യം ലഭിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചിനാണ് അഫ്ഗാനിൽ താലിബാൻ വീണ്ടും അധികാരം പിടിച്ചത് ഇതോടെ അഷ്റഫ് ഘനി രാജ്യം വിട്ടു ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് അമേരിക്കൻ സൈന്യവും അഫ്ഗാനിൽ നിന്ന് മടങ്ങി ഇപ്പോൾ രാജ്യം പൂർണ്ണമായും താലിബാന്റെ അധികാരത്തിലായി ഈ വേളയിലാണ് നിയമം കർശനമാക്കാൻ താലിബാൻ തീരുമാനിച്ചതും വ്യാപക റെയ്ഡ് നടത്തിയതും മയക്കുമരുന്ന് ആയുധങ്ങൾ എന്നിവ കണ്ടെടുത്തതിന് താലിബാൻ പോലീസ് നിരന്തരം റെയ്ഡ് നടത്തി വരാറുണ്ട് അഫ്ഗാനിലെ മിക്ക ആളുകളും തോക്കുകൾ കൈവശം സൂക്ഷിച്ചിരുന്നവരാണ് ഇവയെല്ലാം പിടിച്ചെടുക്കാനായിരുന്നു ആദ്യ റെയ്ഡുകൾ തൊട്ടു പിന്നാലെയാണ് മയക്കുമരുന്നും മദ്യവും പിടിച്ചെടുക്കാൻ പരിശോധന ആരംഭിച്ചത് ഘട്ടങ്ങളായി അവർ നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കുകയാണ് അതേസമയം സ്ത്രീകളുടെ വിദ്യാഭ്യാസം തടയുകയാണ് താലിബാൻ ചെയ്യുന്നത് എന്ന വിമർശനവുമുണ്ട് കലാലയങ്ങളിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക ഇരിപ്പിടവും വാതിലും ഒരുക്കിയ താലിബാൻ നടപടിയും ഏറെ ചർച്ചയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ താലിബാനായിരുന്നു അഫ്ഗാൻ ഭരിച്ചത് ന്യൂയോർക്കിലെ ലോകവ്യാപാര നിലയത്തിന് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് അമേരിക്കൻ സൈന്യം അഫ്ഗാനിലേക്ക് അധിനിവേശം നടത്തിയതോടെ താലിബാൻ പുറത്തായി പിന്നീട് ഇരുപത് വർഷം അവർ യുദ്ധമുഖത്തായിരുന്നു കഴിഞ്ഞ വർഷം അമേരിക്കൻ സൈന്യം അഫ്ഗാൻ വിട്ടതോടെ വീണ്ടും ഭരണം താലിബാന് കീഴിലായി രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് എന്നാണ് വാർത്തകൾ പറയുന്നത് ഇന്ത്യ മരുന്നുകളും വാക്സിനുകളും അഫ്ഗാനിലേക്ക് അയച്ചിരുന്നു അതേസമയം താലിബാൻ നിയന്ത്രണത്തിലുള്ള അഫ്ഗാനിസ്ഥാനിലേക്ക് കോവാക്സിൻ അയച്ച ഇന്ത്യ ഇറാന്റെ മഹാൻ വിമാനത്തിൽ അഞ്ചു ലക്ഷം ഡോസ് വാക്സിനാണ് ഇന്ത്യ ആദ്യം അയച്ചത് ജനുവരി രണ്ടാമത്തെ ആഴ്ച വീണ്ടും അഞ്ചു ലക്ഷം ഡോസ് വാക്സിൻ അയക്കുമെന്നും ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയതായി ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു സെപ്റ്റംബറിൽ അഫ്ഗാനിസ്ഥാൻ താലിബാൻ പിടിച്ചെടുത്ത ശേഷം ആദ്യമായാണ് ഇന്ത്യ വാക്സിൻ അയക്കുന്നത് സർക്കാരിന്റെ വാക്സിൻ മൈത്രി പദ്ധതിയുടെ ഭാഗമായിട്ടാണിത് അവികസിത രാജ്യങ്ങളിലേക്കും വികസ്വര രാജ്യങ്ങളിലേക്കും ഇന്ത്യൻ വാക്സിൻ അയക്കുന്ന പദ്ധതിയാണിത് നേരത്തെ ബംഗ്ലാദേശ് നേപ്പാൾ മ്യാൻമാർ ഭൂട്ടാൻ മൌറീഷ്യസ് ശ്രീലങ്ക മാൽദ്വീപ് ബ്രസീൽ ദക്ഷിണാഫ്രിക്ക ഡിയാർ കോങ്കോ നൈജീരിയ എന്നീ രാജ്യങ്ങളിലേക്കും ഇന്ത്യ വാക്സിൻ അയച്ചിരുന്നു നിലവിൽ കോവാക്സിന്റെ നിർമ്മാതാക്കളായ ഭാരത് ബയോടെക് ഓരോ മാസവും എഴുപത് മില്യൺ ഡോസ് വാക്സിൻ വികസിപ്പിക്കുന്നുണ്ട് അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ഇതൊരു മില്യണിലെത്തും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ മൂന്നിന് കോവാക്സിന് ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം ലഭിച്ചിരുന്നു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്